നമസ്കാരം. 12 വയസ്സുള്ള ഒരു പെൺകുട്ടി, അത് ഇന്ത്യയിൽ തന്നെ വളരെ അപൂർവമായി 12 വയസ്സുള്ള പെൺകുട്ടി ഒരു ക്രൈം ത്രില്ലർ നോവൽ രചിച്ചിരിക്കുന്നു. അതും ഇംഗ്ലീഷിലാണ്. വട്ടേക്കുന്നം തമ്പുരുവിൽ രഞ്ജിത്ത് രഞ്ജിനി ദമ്പതികളുടെ മകൾ ജാനകി ആർ മേനോനാണ് ഈ 12 വയസ്സുകാരി. ആ വാർത്തകളിൽ ദ സ്ലൂത്സ് എന്ന ബുക്ക് എഴുതാൻ ഇൻസ്പയർ ചെയ്ത ആള് അച്ഛനും അമ്മയാണ് ആദ്യം തന്നെ പറയേണ്ടത്. കാരണം സമ്മർ വെക്കേഷന് മൊബൈലും കമ്പ്യൂട്ടറും നോക്കണ്ട എന്ന് പറഞ്ഞ് അച്ഛൻ എന്തെങ്കിലും ഒന്ന് എഴുത്, നിനക്ക് അതിനുള്ള വാക്കുകളെല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഇംഗ്ലീഷിൽ ഇങ്ങനൊരു ക്രൈം ത്രില്ലർ കഥയിട്ട് ഇറങ്ങി. ആദ്യം ക്രൈം ത്രില്ലറാണോ വേറെ മറ്റോ വല്ലതാണോ എന്ന് ആദ്യം ഇറങ്ങിയിട്ടായിരുന്നു. പക്ഷെ ദൈവം എന്താണ് ദൈവം ഇങ്ങനെ തന്നു. അപ്പം അങ്ങനെ അങ്ങനെ എഴുതിപ്പോയി, ഇങ്ങനെ വന്ന് തീർന്നു. ഇത് വലിയൊരു സന്തോഷത്തിൻ്റെ അവസരമാണ്. കാരണം കഴിഞ്ഞാൽ നമ്മളെന്ത് പ്രോത്സാഹനം കിട്ടി, എവിടെ നിന്ന് പ്രോത്സാഹനം കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടുകാരുടെ കയ്യിൽ നിന്നൊരു പ്രോത്സാഹനം കിട്ടുക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമാണ്. എൻ്റെ മോൾക്കത് ഇപ്പോൾ കിട്ടിയതിൽ പരിസ്ഥിതി സംരക്ഷണ സമിതിയോട് ഒരുപാട് നന്ദി പറയുന്നു. ഇനി ഇതിലേക്ക് എങ്ങനെയാണ് മോൾ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോള് ചെറുതിൽ തന്നെ ചെറിയ ചെറിയ കവിതകളും കഥകളൊക്കെ എഴുതുമായിരുന്നു. സ്കൂളിലെ മാഗസീനുകളിൽ അതിലൊക്കെ വരുമായിരുന്നു ചെറിയ ചെറിയ കവിതകൾ, ഇംഗ്ലീഷിലുള്ള കവിതകൾ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഇത്തവണത്തെ വെക്കേഷൻ, ഇപ്പോൾ ഒന്നാമത്തെ കാര്യം കൊറോണയാണ്, നമുക്ക് പുറത്തേക്കൊന്നും പോകാൻ പറ്റണില്ല. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ മൊബൈലിൽ നിന്നും കമ്പ്യൂട്ടറിൽ നിന്നൊക്കെ ഒന്ന് വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് നിനക്ക് എഴുതാനുള്ള കഴിവുണ്ട്. ഒരു കഥ, ചെറിയൊരു കഥ എഴുതാനാണ് പറഞ്ഞത്, സ്റ്റോറി എഴുതാനാണ് പറഞ്ഞത്. പക്ഷെ ആളത് എഴുതി വന്നപ്പോൾ ഇത്തിരി വലിയ കഥയായി. നോക്കിയപ്പോൾ അത്യാവശ്യം കൊള്ളാം. അപ്പം അങ്ങനെയാണ് നമ്മുടെ ഒരു സുഹൃത്ത് പബ്ലിഷറുണ്ട് കൊല്ലത്തുള്ള ഡ്രീം ബുക്ക് ബൈൻഡറി എന്നാണ് അതിൻ്റെ പേര്, വിഷ്ണു കാഞ്ചൻ അതാണ് സിഇഒയുടെ പേര്. വിഷ്ണു എൻ്റെ സുഹൃത്താണ്, വിഷ്ണുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ്. അങ്ങനെ വിഷ്ണുവിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ വിഷ്ണു കഥ കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല കഥയാണെന്ന് പറയുകയും അങ്ങനെ അത് പബ്ലിഷ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ അവൾക്കുള്ള ഒരു ചെറിയ കഴിവ് അവളായിട്ട് അത് വലുതാക്കിയെടുത്തതിനും കൂടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് നിന്നതിലും വളരെ സന്തോഷമുണ്ട്. ഇനിയും ഇനിയും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇത് കൂടുതൽ ഊർജം അവൾക്ക് പകരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ജാനകി ആർ മേനോനെ പോലെ കവിതയും കഥയും ഡിക്റ്റേറ്റീവ് നോവലും എഴുതാൻ കഴിവുള്ള ഒരുപാട് കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. എല്ലാ കുട്ടികൾക്കും പ്രചോദനമാകാൻ ജാനകി ആർ മേനോൻ നമുക്ക് ഒരു മാതൃകയാക്കാം. ജാനകി ആർ മേനോനെ ലൈഫ് കൊച്ചിയുടെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. ലൈഫ് കൊച്ചിക്ക് വേണ്ടി കളമശ്ശേരിയിൽ നിന്നും ജലീൽ മുട്ടാർ.